Hi friends, ellavarkkum easy kitchen zone ilekku swagatham. Innu oru special cauliflower curry aanu nammal vekkunnathu. Gobi manjurino allengil thorano onnum allada mattoru vidhathile nammal pachcha kurumulu upayogicha cauliflower engane curry vekkaanu nokkam. Idinu vendi ingredients ennu parayunnathu nammal uppum manjalpodiyokke chertha choodu vellathil oru ara manikkur mukki vechittu vruthiyayitta cherudayittu പീസാക്കിയ കോളിഫ്ലവർ ഞാനതിൻ്റെ തണ്ടും എടുത്തിട്ടുണ്ട്. അത് നെടുകനെ കീറിയിട്ട് കണ്ടില്ലേ, അതുപോലെ കനം കുറച്ച് കീറി മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇനി വേണ്ട സാധനം ഗ്രീൻ പീസാണ്. അത് നമുക്ക് പച്ച ഗ്രീൻ പീസ് എടുക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഉണക്കപ്പട്ടാണിയാണ്. അത് കുതിർത്ത് പ്രഷർ കുക്ക് ചെയ്ത് വെച്ചാണ്. അതൊരു ഏകദേശം ഒരു കപ്പോളം ഉണ്ട്. ഞാൻ അടുത്തത് രണ്ട് ടൊമാറ്റോ, ഇടത്തരം ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ രണ്ട് മുളക് നീളത്തിൽ കട്ട് ചെയ്തത്, രണ്ട് മൂന്ന് മല്ലിയില, ഒരു ഇടത്തരം വലിപ്പമുള്ള സവാള നീളത്തിൽ അരിഞ്ഞത്, പിന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട സാധനം എന്ന് പറയുന്നത് പച്ചക്കുരുമുളകാണ്. അതൊരു മൂന്ന് ടീസ്പൂൺ പച്ചക്കുരുമുളകുണ്ട്. പിന്നെ ഒരു പിന്നെ ആവശ്യമായിട്ടുള്ള ഇഞ്ചി, രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ഒന്നര ഡെസേർട്ട് സ്പൂൺ കുറച്ച് കൂടുതലുണ്ട് മല്ലിപ്പൊടി, ഒരഞ്ചാറല്ലി വെളുത്തുള്ളി, ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം, ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ഒരു കപ്പ് തേങ്ങായിൽ നിന്ന് എടുത്ത അര ഗ്ലാസ് കട്ടി തേങ്ങാപ്പാല്, അതേ തേങ്ങായിൽ നിന്ന് തന്നെ നമ്മളെടുത്ത രണ്ടാം പാല് ഏകദേശം ഒരു ഗ്ലാസ്, പിന്നെ ആവശ്യമുള്ളത് എണ്ണയാണ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതൊരു രണ്ട് ഡെസേർട്ട് സ്പൂൺ മതിയാവും. പിന്നെ ആവശ്യത്തിന് വെള്ളം, പിന്നെ കറിക്ക് ആവശ്യമായ ഉപ്പ്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ മസാലകളെല്ലാം, അതായത് കുരുമുളക്, മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകം, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിപ്പൊടി, ഒരു ചെറിയ മല്ലിയില ചേർത്ത് നമ്മൾ ഈ മസാലയെല്ലാം കൂടെ ആദ്യം അരക്കുകയാണ്. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഒരു പാൻ നമ്മൾ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. രണ്ട് ഡെസേർട്ട് സ്പൂൺ ഞാൻ പറഞ്ഞിരുന്നല്ലോ. ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് വഴറ്റാം. അപ്പൊ ഇതിന് ഏകദേശം ബ്രൗണർ ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന മസാല ചേർക്കാം. ഓണം നമ്മൾ വഴറ്റിയെടുക്കണം. എണ്ണ തെളിയുന്നിടം വരെയും നമുക്കിത് വഴറ്റാം. ഇത് നല്ലപോലെ വഴഞ്ഞിട്ടുണ്ട്. ഇതിന് സൈഡിൽ കൂടെ ഒക്കെ ഉണ്ടോ, ചെറുതായിട്ട് എണ്ണ കണ്ടു തുടങ്ങി. നമുക്കപ്പോൾ അടുത്ത ടൊമാറ്റോ ആഡ് ചെയ്യാം. പച്ചമുളകും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട് പട്ടാണി ആഡ് ചെയ്യണേ. ഇതോടൊപ്പം തന്നെ നമ്മൾ കോളിഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കാം. രണ്ടാം പാലിൽ കിടന്ന് ഇത് വേവട്ടെ. ഇത് ഓൾറെഡി ഈ പട്ടാണി ഓൾറെഡി വെന്തതാണ്. പിന്നെ കോളിഫ്ലവറേ ഉള്ളൂ ഇതിനകത്ത് വേവാൻ. ഇപ്പം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ആ ഇപ്പം നമ്മൾ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് 10-15 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് എടുത്ത് നോക്കാം. ചാറൊക്കെ കുറുകിയിട്ടുണ്ട്. ഉപ്പ് നോക്കട്ടെ, അല്പം കുറവാണ്. ശകലം ഉപ്പ് കൂടെ ചേർക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ഒന്നാം പാൽ ചേർക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അര ഗ്ലാസ് ഒന്നാം പാൽ ചേർക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒന്നാം പാൽ ഒഴിച്ച് തിള വന്നിട്ടുണ്ട്. ഒരല്പം കുരുമുളക് പൊടി, ഞാൻ മുമ്പ് പറഞ്ഞില്ല, എന്നാലും
ഒരു അര സ്പൂൺ കുരുമുളക് പൊടി തൂളാണ് നമുക്കിതിലേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടി അത് വേണമെന്നില്ല പിന്നെ ഇഷ്ടമുള്ളവർക്ക് അപ്പോൾ ഒരു അര സ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ അപ്പം നമ്മുടെ കാവറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്കിതിലേക്ക് അരി ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയില ചേർക്കാം അത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമുള്ളൊരു കറിയാണ് നമുക്ക് അപ്പത്തിൻ്റെ കൂടിയോ ചോറിൻ്റെ കൂടിയോ ചപ്പാത്തിയുടെ കൂടിയോ ഒക്കെ ഉപയോഗിക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു